ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും കൊമേഴ്സ് ഗുരു മലയാളത്തിൻ്റെ അടുത്തൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് GST യെക്കുറിച്ചാണ്, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. നിങ്ങളെല്ലാവരും GST യെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ എന്താണ് നമുക്ക് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ക്ലാസ് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഓക്കെ, അതിനു മുമ്പ് എന്താണ് ടാക്സ് എന്ന് നോക്കാം. ഓക്കെ, അതായത് നമുക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു നിശ്ചിത എമൗണ്ട് നമ്മൾ ഗവൺമെൻറ്റിലേക്ക് കമ്പൽസറി ആയിട്ട് പേ ചെയ്യണം. ഓക്കെ, ആ എമൗണ്ടിനെയാണ് നമ്മൾ ടാക്സ് എന്ന് പറയുന്നത്. ഗവൺമെൻറ്റിൻ്റെ ഒരു മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ആണ് നമ്മൾ ഇങ്ങനെ പേ ചെയ്യുന്ന ടാക്സ് എമൗണ്ട്. ഇത്തരത്തിൽ കളക്ട് ചെയ്യുന്ന ടാക്സ് എമൗണ്ട് വെച്ചാണ് നമ്മുടെ ഗവൺമെൻറ് പലതരത്തിലുള്ള ഡെവലപ്മെൻ്റൽ ആക്ടിവിറ്റീസും നമ്മുടെ കൺട്രിയിൽ ചെയ്യുന്നത്. ടാക്സിനെ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്, ഡയറക്റ്റ് ടാക്സ് എന്നും ഇൻഡയറക്റ്റ് ടാക്സ് എന്നും. ഡയറക്റ്റ് ടാക്സ് എന്ന് വെച്ചാൽ നമ്മൾ ഡയറക്റ്റായിട്ട് ഗവൺമെൻറ്റിന് പേ ചെയ്യുന്ന ടാക്സുകളെയാണ് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിളാണ് ഇൻകം ടാക്സ് അല്ലെങ്കിൽ പ്രോപ്പർട്ടി ടാക്സ്. അതായത് നമുക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു നിശ്ചിത എമൗണ്ട് നമ്മൾ ഡയറക്റ്റായിട്ട് ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്യുകയാണ്. ഓക്കെ, അതേസമയം ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് വെച്ചാൽ നമ്മൾ ഡയറക്റ്റായിട്ട് ഗവൺമെൻറ്റിന് പേ ചെയ്യുന്നില്ല, നമുക്കും ഗവൺമെൻറ്റിനും ഇടയിൽ ഒരു ഇൻറ്റർമീഡിയറി ഉണ്ടാവും. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഷോപ്പിൽ പോയി ഒരു ഗുഡ്സ് വാങ്ങിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഗുഡ്സിനെ പേ ചെയ്യുന്ന ആ എമൗണ്ടിൽ ടാക്സ് എമൗണ്ടും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എമൗണ്ടാണ് നമ്മൾ ആ ഗുഡ്സിന് പേ ചെയ്യുന്നത്. ഇങ്ങനെ പേ ചെയ്യുന്ന ടാക്സ് എമൗണ്ട് ആ കടക്കാരനാണ് ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്യുന്നത്. ഓക്കെ, അതായത് നമ്മൾ ഡയറക്റ്റായിട്ടല്ല ഗവൺമെൻറ്റിന് പേ ചെയ്യുന്നത്, നമ്മൾ കടക്കാരന് കൊടുത്ത് ആ കടക്കാരനാണ് ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്യുന്നത്. അത്തരത്തിൽ നമ്മൾ പേ ചെയ്യുന്ന ടാക്സുകളെയാണ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് സെൻട്രൽ എക്സൈസ്, ദെൻ കസ്റ്റംസ് ഡ്യൂട്ടി, സർവീസ് ടാക്സ്, ഒക്ട്രോയ്, വാല്യൂ ആഡഡ് ടാക്സ്, വാറ്റ് എന്ന് പറയുന്ന ടാക്സുകളൊക്കെ. ഇത്തരത്തിലുള്ള ഇൻഡയറക്റ്റ് ടാക്സസ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്യുന്ന കാറ്റഗറീസും ഉണ്ട്, അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്യുന്ന കാറ്റഗറീസും ഉണ്ട്. ഓക്കെ, ഇത്തരത്തിലുള്ള വിവിധ തരം ഇൻഡയറക്റ്റ് ടാക്സുകളെ എല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു ഒറ്റ ടാക്സ് സിസ്റ്റം എന്ന ഒരു എയിമോട് കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, അതായത് GST. ഡയറക്റ്റ് ടാക്സിന് ഒരു വ്യത്യാസവും വരുത്തിയിട്ടില്ല, അതേസമയം എല്ലാ ഇൻഡയറക്റ്റ് ടാക്സുകളെയും തമ്മിൽ ഏകോപിപ്പിച്ചുകൊണ്ട് നമ്മൾ വാങ്ങിക്കുന്ന ഗുഡ്സിനും സർവീസിനും പേ ചെയ്യേണ്ടി വരുന്ന ടാക്സിനെയാണ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറയുന്നത്. 2017 ജൂലൈ 1 നമ്മുടെ ഇന്ത്യയിൽ GST ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ GST എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻ ഇൻഡയറക്റ്റ് ടാക്സ് വിച്ച് ഹാസ് റീപ്ലേസ്ഡ് മെനി ഇൻഡയറക്റ്റ് ടാക്സസ് ഇൻ ഇന്ത്യ. ഓക്കെ, ഇറ്റ് ഈസ് എൻ ഇൻഡയറക്റ്റ് ടാക്സ് ലീവ്ഡ് ഓൺ ദ സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആൻഡ് ഇറ്റ് ഈസ് ദ ടേം സിഗ്നിഫൈസേഴ്സ് വൺ ടാക്സ് വൺ നേഷൻ പോളിസി. അതായത് ഒരു രാജ്യത്ത് ഒരു ടാക്സ് സിസ്റ്റം എന്നൊരു എയിമോട് കൂടിയിട്ടാണ് GST നമ്മുടെ ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിനു മുമ്പ് മറ്റു പല രാജ്യങ്ങളിലും GST ഫോളോ ചെയ്യുന്നത്, നമ്മുടെ ഇന്ത്യയിൽ 2017 GST ഫോം ചെയ്യുന്നത്. ഓക്കെ, ഈ GST എന്നെ 3 കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആൻഡ് ഇൻറ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഇതോരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. SGST എന്ന പേരിൽ കളക്ട് ചെയ്യുന്ന ടാക്സുകൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിലേക്കാണ് പോകുന്നത്. ഓക്കെ, ഇതിൽ വരുന്ന കാറ്റഗറീസാണ് VAT, എൻ്റർടൈൻമെൻറ്റ് ടാക്സ്, ലക്ഷറി ടാക്സ്, എൻട്രി ടാക്സ് എന്ന് പറയുന്നത്. ഇതെല്ലാം SGST എന്ന കാറ്റഗറിയിലാണ് വരുന്നത്. ഇതെല്ലാം സ്റ്റേറ്റ് ഗവൺമെൻറ്റിലേക്കാണ് നമ്മൾ പേ ചെയ്യേണ്ടത്. ദെൻ നെക്സ്റ്റ് കാറ്റഗറി സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, CGST. CGST എന്ന കാറ്റഗറിയിൽ കളക്ട് ചെയ്യുന്ന ടാക്സുകൾ സെൻട്രൽ ഗവൺമെൻറ്റിലേക്കാണ് പോകുന്നത്. ഓക്കെ, അതിൽ വരുന്ന ടാക്സുകളാണ് എക്സൈസ് ഡ്യൂട്ടി, അഡീഷണൽ എക്സൈസ് ഡ്യൂട്ടി, സ്പെഷ്യൽ എക്സൈസ് ഡ്യൂട്ടി, സെൻട്രൽ സെയിൽസ് ടാക്സ്. ഓക്കെ, ഇതൊക്കെയാണ് CGST എന്ന കാറ്റഗറിയിൽ വരുന്നത്. നെക്സ്റ്റ് കാറ്റഗറി ഇൻറ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. IGST കാറ്റഗറിയിൽ കളക്ട് ചെയ്യുന്ന ടാക്സുകൾ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഷെയർ ചെയ്തിട്ടാണ് എടുക്കുക. ഓക്കെ, സെൻട്രൽ ഗവൺമെൻറ്റാണ് അതിൻ്റെ ഷെയറിംഗ് റേറ്റ് ഫിക്സ് ചെയ്യുന്നത്. IGST ഈസ് അപ്ലിക്കബിൾ ഓൺ ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ് ഫ്രം വൺ സ്റ്റേറ്റ് ടു അനദർ. അതായത് ഒരു സംസ്ഥാനത്ത് നിന്നും മറ്റൊരു സംസ്ഥാനത്തിലേക്ക് ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴാണ് IGST എന്ന കാറ്റഗറിയിലുള്ള ടാക്സുകൾ അപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ IGST ഓൾസോ കവർ ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അതായത് വലിയ സാധനങ്ങളും ഇറക്കുമതി ചെയ്യുന്ന സമയത്തും IGST എന്ന ടാക്സ് തന്നെയാണ് അപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. സർ,
സോ ജി എസ് ടിയിൽ ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈസും വരുന്നുണ്ട്, ഇൻറ്റർ സ്റ്റേറ്റ് സപ്ലൈസും വരുന്നുണ്ട്. ഇൻട്രാ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സംസ്ഥാനത്തിൽ നിന്നുകൊണ്ട് തന്നെ, അതായത് ഇപ്പോൾ കേരളത്തിൽ തന്നെ ട്രാൻസാക്ഷൻസ് നടത്തുമ്പോൾ അതിൽ സെൻട്രൽ ജി എസ് ടിയും വരുന്നുണ്ട്, അതുപോലെ തന്നെ സ്റ്റേറ്റ് ജി എസ് ടിയും ഈടാക്കുന്നുണ്ട്. ഓക്കെ, അതേസമയം ഇൻറ്റഗ്രേറ്റഡ് ജി എസ് ടി ഈടാക്കുന്നത് ഇൻറ്റർ സ്റ്റേറ്റ് തമ്മിലുള്ള ട്രാൻസാക്ഷൻസിലൂടെയാണ്. അതായത് രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ട്രാൻസാക്ഷൻസ് സംഭവിക്കുമ്പോഴാണ് ഇൻറ്റഗ്രേറ്റഡ് ജി എസ് ടി അപ്ലിക്കബിൾ ആകുന്നത്. ഇത്തരത്തിൽ കളക്ട് ചെയ്യുന്ന ഇൻറ്റഗ്രേറ്റഡ് ജി എസ് ടി സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും ഒരു നിശ്ചിത പോർഷനിൽ പരസ്പരം വീതിച്ചെടുക്കും. ഓക്കെ, ഇതൊക്കെയാണ് ജി എസ് ടിയുടെ ഇമ്പോർട്ടൻറ്റ് കാറ്റഗറീസ്. ഇനി നമുക്ക് ഇതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സും അഡ്വാൻറ്റേജസും ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ, വെൻ ദ ബിസിനസ് ഏൺ മോർ ദാൻ 20 lakh നീഡ് ടു രജിസ്റ്റർ ഫോർ ജി എസ് ടി. അതായത് 20 lakh മേലെ വാർഷിക വരുമാനമുള്ള കമ്പനീസാണ് ജി എസ് ടി ടാക്സേഷന് വേണ്ടി രജിസ്റ്റർ ചെയ്യേണ്ട കാര്യമുള്ളൂ. നെക്സ്റ്റ് പോയിന്റ് പറയുന്നത്, സെൻട്രൽ ഗവൺമെൻറ്റും ടാക്സ് ഗവൺമെൻറ്റും ഈടാക്കുന്ന പലതരത്തിലുള്ള ടാക്സുകളെയെല്ലാം മെർജ് ചെയ്ത് ഒരു സിംഗിൾ ടാക്സ് ഫോമിലേക്ക് ജി എസ് ടിയെ രൂപപ്പെടുത്തി. അതുകൊണ്ട് തന്നെ ഡബിൾ ടാക്സേഷൻ എന്ന് പറഞ്ഞുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് ജി എസ് ടി ഇൻട്രൊഡ്യൂസ് ചെയ്തത് വഴി ഒഴിവാക്കാനായിട്ട് സാധിച്ചു. അതുകൊണ്ട് തന്നെ ഓവറോൾ ആയിട്ടുള്ള ഒരു ടാക്സ് സിസ്റ്റം വളരെയധികം എളുപ്പമുള്ളതാക്കി. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, ദ കൺസിഡറബിൾ അഡ്വാൻറ്റേജ് ഓഫ് ജി എസ് ടി ഈസ് ദാറ്റ് കമ്പനി നീഡ് ടു പേ ലെസ് ടാക്സ് ദൻ ദേ പേ അണ്ടർ വാറ്റ്. അതായത് ജി എസ് ടി വരുന്നതിന് മുമ്പ് അവർ വാറ്റാണ് പേ ചെയ്തിരുന്നത്. ഓക്കെ, ആ പേ ചെയ്തിരുന്ന എമൗണ്ടിനേക്കാൾ കുറഞ്ഞ എമൗണ്ടാണ് അവർക്ക് ജി എസ് ടി എന്ന കാറ്റഗറിയിൽ പേ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യം വരുന്നുള്ളൂ. ഓക്കെ, അതുകൊണ്ട് തന്നെ കമ്പനീസിന് ലെസ് എമൗണ്ടാണ് ടാക്സ് റേറ്റ് ആയിട്ട് ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യം വരുന്നുള്ളൂ. നെക്സ്റ്റ് വൺ, വാട്ട് ആർ ദ ചേഞ്ചസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ജി എസ് ടി. അതായത് നമ്മുടെ ഇന്ത്യയിൽ ജി എസ് ടി വന്നതോടുകൂടിയിട്ട് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഓക്കെ, ആ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ബിഫോർ ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ജി എസ് ടി എവറി കൺസ്യൂമർ ഇൻക്ലൂഡിംഗ് ദ ഫൈനൽ കൺസ്യൂമർ ഹാഡ് ടു പേ ടാക്സ് ഓൺ ടാക്സ്. അതായത് ഒരിക്കൽ ടാക്സ് ചെയ്ത ഗുഡ്സിൻ്റെ മേലെ രണ്ടാമതും ടാക്സ് കൊടുക്കേണ്ട ഒരു അവസ്ഥ ജി എസ് ടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഇന്ത്യയിലുണ്ടായിരുന്നു. അതായത് ഒരു ഗുഡ്സിൻ്റെ മേലെ രണ്ടോ അതിലധികമോ തവണ ടാക്സ് ഈടാക്കിയതിന് ശേഷമാണ് ഫൈനൽ കൺസ്യൂമേഴ്സിലേക്ക് ആ ഗുഡ്സ് എത്തിപ്പെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം ഹൈ റേറ്റാണ് കൺസ്യൂമേഴ്സ് ഒരു ഗുഡ്സ് വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് പേ ചെയ്യേണ്ടി വന്നിരുന്നത്. ഇത്തരത്തിലുണ്ടാകുന്ന ഡബിൾ ടാക്സേഷൻ, അതായത് ടാക്സ് ചെയ്തതിൻ്റെ മേലെ തന്നെ പിന്നെ ടാക്സ് ചെയ്യുക, അതിനെയാണ് കാസ്കേഡിംഗ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഈ കാസ്കേഡിംഗ് ഇഫക്റ്റ് ഒഴിവാക്കാനായിട്ട് ജി എസ് ടി സഹായിച്ചു എന്നാണ് പറയുന്നത്. ഞാനൊരു എക്സാമ്പിൾ പറയാം. നമുക്കറിയാം ഫൈനൽ കൺസ്യൂമേഴ്സ് ആയിട്ടുള്ള നമ്മളിലേക്ക് ഒരു ഗുഡ്സ് എത്തുന്നത് ഒരുപാട് കൈകൾ മറിഞ്ഞിട്ടാണ്. ഓക്കെ, അതായത് ഒരു മാനുഫാക്ചർ കയ്യിൽ നിന്നും നമുക്ക് ഒരു ഗുഡ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ മാനുഫാക്ചർ കയ്യിൽ നിന്നും ഹോൾസെയിലേഴ്സ്, ഹോൾസെയിലേഴ്സിൻ്റെ കയ്യിൽ നിന്നും റീറ്റെയിലേഴ്സ്, ദെൻ ഈ റീറ്റെയിലേഴ്സിൻ്റെ കയ്യിൽ നിന്നാണ് നമ്മൾ ഗുഡ്സ് വാങ്ങിക്കുന്നത്. സോ നമുക്ക് അസ്യൂം ചെയ്യാം മാനുഫാക്ചർക്ക് ആ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി 50 rupees ചിലവ് വന്നു. അതിനോടൊപ്പം 50 rupees അദ്ദേഹത്തിൻ്റെ പ്രോഫിറ്റും കൂടി ആഡ് ചെയ്ത് 100 rupees. ഈ 100 rupees മേലെ 10% ടാക്സ് ഈടാക്കിയിട്ടാണ് ഹോൾസെയിലേഴ്സിന് മാനുഫാക്ചർ ഈ ഗുഡ്സ് വിൽക്കുന്നത്. ഓക്കെ, ദെൻ ഈ ഹോൾസെയിലേഴ്സ് അവരുടെ പ്രോഫിറ്റായിട്ടുള്ള 10 rupees ആഡ് ചെയ്ത് അതിൻ്റെ മേലെ 10% ടാക്സും കൂടി ആഡ് ചെയ്ത് 132 rupees റീറ്റെയിലേഴ്സിന് അത് വിൽക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ റീറ്റെയിലേഴ്സും ഈ 132 rupees ഹോൾസെയിലേഴ്സിൽ നിന്നും വാങ്ങിക്കുന്ന ഗുഡ്സിൻ്റെ മേലെ അവരുടെ 10 rupees പ്രോഫിറ്റായിട്ട് ആഡ് ചെയ്യുകയും ദെൻ അതിൻ്റെ മേലെ 10% ടാക്സ് ഈടാക്കി 156.20 paisa നമ്മൾ കൺസ്യൂമേഴ്സിന് വിൽക്കുന്നത്. ഓക്കെ, സോ വെറും 100 rupees ഉണ്ടായിരുന്ന ഒരു പ്രൊഡക്റ്റിന് കൺസ്യൂമേഴ്സിൻ്റെ കയ്യിലെത്തുമ്പോൾ 156 rupees വരുന്നത്. അതിനിടയിൽ 3 times സെയിം പ്രൊഡക്റ്റിന് ടാക്സ് ഈടാക്കിയത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഫൈനൽ കൺസ്യൂമേഴ്സിലേക്ക് ആ ഗുഡ്സ് എത്തുമ്പോൾ ഗുഡ്സിൻ്റെ വില വളരെയധികം കൂടുകയാണ് ചെയ്യുന്നത്. ഇതിനെയാണ് കാസ്കേഡിംഗ് എഫക്റ്റ് അല്ലെങ്കിൽ ഡബിൾ ടാക്സേഷൻ എന്ന് പറയുന്നത്. അതായത് ഓൾറെഡി ടാക്സ് ഈടാക്കിയിട്ടുള്ള ഗുഡ്സിൻ്റെ മേലെ പിന്നെയും ടാക്സ് ഈടാക്കുക. ഓക്കെ, ഇത്തരത്തിലുള്ള ഡ്രോബാക്സ് നമുക്ക് ജി എസ് ടി ഇൻട്രൊഡ്യൂസ് ചെയ്തത് വഴി ഇല്ലാതാക്കാനായിട്ട് സാധിച്ചു. നെക്സ്റ്റ് വൺ, ദീസ് ന്യൂ ജി എസ് ടി സിസ്റ്റം ഹാസ് ഇംപ്രൂവ്ഡ് ടാക്സ് കളക്ഷൻ. അതായത് നമ്മുടെ ടാക്സ് കളക്ഷനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ജി എസ് ടി ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻറ്റർ സ്റ്റേറ്റ്സ് തമ്മിലുള്ള ഇൻഡയറക്റ്റ് ടാക്സ് ബാരിയേഴ്സ് എല്ലാം ക്യാൻസലാക്കിക്കൊണ്ട് നമ്മുടെ ഇക്കണോമിക് ഡെവലപ്മെൻറ്റിനെ ജി എസ് ടി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി സഹായിച്ചു. ആൻഡ് ഇറ്റ് ഓൾസോ ഹെൽപ്സ് ടു ഇൻറ്റഗ്രേറ്റ് ദ എൻറ്റയർ നേഷൻ ത്രൂ എ യൂണിഫോം ടാക്സ് റേറ്റ്. അതായത് ഒരു രാജ്യം മൊത്തം ഒരു സിംഗിൾ ടാക്സേഷൻ പോളിസിയാണ് ഫോളോ ചെയ്യുന്നത്.
അതുകൊണ്ട് തന്നെ എൻറ്റയർ ടാക്സ് സിസ്റ്റം ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി ജി എസ് ടി ഇൻട്രൊഡ്യൂസ് ചെയ്തോടുകൂടി സാധിച്ചു. അതുപോലെ തന്നെ ജി എസ് ടി ഇൻട്രൊഡ്യൂസ് ചെയ്തോടുകൂടിയിട്ട് ബ്ലാക്ക് മണി യൂസേജ് കുറയുന്നതിനും അതുപോലെ തന്നെ ഒരുപാട് ഗുഡ്സിൻ്റെ വില കുറയുന്നതിനും ഇത് സഹായകമായി. ഓക്കെ, സോ ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് ജി എസ് ടീനെ കുറിച്ച് പഠിക്കാനുള്ളത്. നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്തും അതുപോലെ തന്നെ ഞങ്ങളുടെ മെയിൽ ഐ ഡി കൊടുക്കുന്നുണ്ട്, അതിലേക്ക് മെയിൽ ചെയ്തും ചോദിക്കാവുന്നതാണ്. താങ്ക് യു.